ദിനുവിനെ പറ്റി പറഞ്ഞപോലെ ചായയൊക്കെ വിളമ്പി തന്നിരുന്നു അദ്ദേഹം ലൊക്കേഷന്റെ വീട്ടിൽ നിന്ന് കാര്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു വൈഫ് ഇപ്പൊ ചായ വിളമ്പു ഞങ്ങളവിടെ അല്ലെ നമ്മളെന്തായിരുന്നു പിന്നെ പഴംപൊരി ചോദിച്ചതൊക്കെ കേട്ടു എന്റെ കഴുത്തിൽ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് കഥകളൊക്കെ അറിയിച്ചിരുന്നു അവിടെ അല്ലെ എന്തായിരുന്നു ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ അർഷാദിക്കനെ കൂടി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു എന്റെ കഴുത്തിൽ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് കഥകളൊക്കെ അറിയിച്ചിരുന്നു അവിടെ അല്ലെ എന്തായിരുന്നു വലിയ സന്തോഷം ഞാൻ പറയില്ല ഞാനൊന്നും പറയില്ല നീ പേടിക്കണ്ട അല്ല പറയാം ഇർഷാദ് ഇർഷാദിന്റെ മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ തീർച്ചയായിട്ടും പറയുന്നുണ്ടെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പറയണം എന്താ സത്യം അതല്ലല്ലോ പിന്നെ എന്താ പറയുന്നത് കുഴപ്പം ഇത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കഥയാണ് ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് തമാശ പറഞ്ഞാൽ എന്തോ അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇതാണ് ഞങ്ങളെപ്പോഴുള്ള എക്സ്പീരിയൻസ് മനസ്സിലായില്ലോ ഇതേ എന്താ അവിടെ കൊടുക്കലും ആഗ്രഹം തൊട്ടടുത്ത് റൂമിലായിരുന്നു സുധീഷിനെ കുറിച്ച് അത് പറയുന്നത് കേട്ടാ ഞെട്ടും എന്നെ കൂടെ എന്തിനാണോ പറയാം ഞാൻ പറയാതെ വന്നതല്ലേ എന്തായാലും ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും അനീഷ് ഞാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ജോർജ് സാറിന്റെ കൂടെ ഒക്കെ ഉള്ള നമ്മൾ ലൊക്കേഷനൊക്കെ പോകുമ്പോ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു കലങ്ങളായിട്ട് നല്ല എളുപ്പമുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇങ്ങനൊരു പടം വന്നപ്പോ അനീഷ് നിങ്ങൾക്ക് അപ്പൊ ഇത് മുന്നേ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം എനിക്ക് പറ്റിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം അപ്പൊ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒന്നല്ല രണ്ട് ക്യാരക്ടറൊക്കെ എന്നോട് പറഞ്ഞു ഏത് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി എന്തായാലും അതിന്റെ ഭാഗമാക്കഴിഞ്ഞു ദിനുവിനെ പറ്റി പറഞ്ഞപോലെ ചായ ഒക്കെ വിളമ്പി തന്നിരുന്നു അദ്ദേഹം ലൊക്കേഷന്റെ വീട്ടിൽ നിന്ന് കാര്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു വൈഫ് ഇവ ചായ വിളമ്പു ഞങ്ങളവിടെ അല്ലേ നമ്മളെന്തായിരുന്നു പിന്നെ പഴംപൊരി ചോദിച്ചതൊക്കെ കേട്ടു എന്നൊക്കെ കഥയൊക്കെ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് സമയങ്ങളിൽ ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഒന്നും അറിയില്ല അപ്പൊ 4-3 മണിക്ക് ഒരു ചായ ഉണ്ട് 5 മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടി ഒന്നും ഇല്ല അപ്പൊ ഇവരെപ്പോഴെങ്കിലും ഇപ്പൊ നമ്മുടെ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ 4 മണി 4 ആകുമ്പോഴത്തേനും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ അപ്പൊ നമ്മൾക്ക് അവർക്ക് വേണ്ടിയാണ് ഇഷ്ട പറഞ്ഞതെന്ന് വരുത്തി തീർത്തു പുള്ളിക്ക് വേണ്ടിയാണ് സംഭവം പറഞ്ഞത് അവസാനം ലൊക്കേഷനും പഴംപൊരി ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശയായിരുന്നു എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങള് കുറച്ചായി അനുഭവിച്ചിട്ടുണ്ട് ഇവരകത്ത് കയറിയിട്ട് ഒരുപാട് അനുഭവിച്ചു തീർച്ചയായിട്ടും ഇതൊരു തമാശ മാത്രമല്ലോ സീരിയസ് ആയിട്ട് പറയാം കാരണം നമ്മൾ എളുപ്പത്തിൽ പോയി ഷൂട്ട് ചെയ്ത് വന്നൊരു സിനിമയല്ല അത് അത്രയും കഷ്ടപ്പെട്ടവരാണ് കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോർട്സ് കണ്ടു പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ് അതാ പറയാൻ കഴിയും കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയാ നമ്മള് കേരളത്തിൽ പോയി ഇരിക്കുക സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക ആ രീതിയിലായിരുന്നില്ല മൊത്തത്തിൽ ആ ഒരു ഡ്രൈനെസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ് ഞാനല്ല കൂടുതലായിട്ടും ഇതിൽ കൂടുതലും സർജാനോ ഹരിതും നമ്മുടെ നായികയും അല്ല ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ദിനേശ് ചേട്ടനെ കണ്ടു PRO ദിനേശ് ചേട്ടനെ ദിനേശ് ചേട്ടൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് പുള്ളി പറയാം ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാൽ തന്നെ ഈ സിനിമ എല്ലാവരും കാണണം എന്ന് തോന്നുന്നു അത്രമേൽ അവര് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില് എന്ന് പറയുന്നു അപ്പൊ എന്തായാലും ഈ സിനിമ 5-ാം തീയതി റിലീസാവുകയാണ് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കയറുക എന്നൊക്കെ വലിയൊരു ടാസ്കുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത് പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന വിജയം പാൻ ഇന്ത്യ സിനിമയാണ് ഇത് പാൻ വേൾഡ് സിനിമയാണ്
ക്രിസ്മസിന് തന്നെ അല്ലെ വിജയിപ്പ എന്നോട് പറയുന്നത് ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണെന്ന് പറയുന്നത്. എല്ലാവരും അപ്പൊ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം. അപ്പൊ അതിനുള്ള സാധ്യതയുള്ള ഒരു സാധനം ഈ സിനിമ പറയുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിലേക്ക് വന്നിട്ട് കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയുന്നു. താങ്ക് യു. Thank you.